தனியே ஆயிரம் நிச்சயம் അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയുടെ ശരീരം ഭസ്മമാക്കിയ അഗ്നിയുടെ തിളക്കം ആ കണ്ണുകളിൽ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ ദുഃഖം കാണുന്നില്ല. ആ മുഖത്ത് പ്രജാപതിയുടെ വിജയത്തിന്റെ സന്തോഷമാണുള്ളത്. ഒരു പിതാവായ അങ്ങയുടെ പരാജയത്തിന്റെ ശോകം തെല്ല് പോലും കാണുന്നില്ല. ധിക്കാരമാണ് ഈ പിതാവിനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനാകുന്നില്ല. മനുഷ്യനല്ല നാം ഋഷിയാത്രി. അങ്ങ് വിസ്മരിക്കുന്നു. ആർക്കാണോ സുഖത്തിന്റെ അപേക്ഷയുള്ളത് ആ വ്യക്തിക്കാണ് ദുഃഖമുണ്ടാവുക. അതാ അവിടെ കിടന്ന് ഭസ്മമാകുന്നവൾ. അവൾ സ്വയം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണമായിരുന്നു. നമ്മുടെ അപമാനത്തിന്റെ കാരണം. നടന്നതെന്തായാലും നന്നായി പോയി. അവൾ അവളുടെ നിരർത്ഥകമായ ജീവിതത്തിന് സ്വയം അന്ത്യം കുറിച്ചല്ലോ. ഈ പൃഥ്വിയിൽ നിന്ന് പോലും ആ ഭാരം നീങ്ങിക്കിട്ടിയിരിക്കുന്നു. നമുക്കും അങ്ങനെ ഒരു കന്യകയുടെ പിതാവായി പോയ അപരാധത്തിൽ നിന്നും ഇനി എന്നേക്കുമായി മുക്തി പ്രാപ്തമായിരിക്കുന്നു. സ്വന്തം പ്രിയ പുത്രിയുടെ പിതാവാകാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. ആ ജഗത് പിതാവ് ഇതിനെപ്പറ്റി സർവ ജഗത് പാലകന്മാരും എന്ത് കരുതും? ഇന്നങ്ങ് പ്രജാപതിയുടെ അധികാരവും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവജ്ഞ തോന്നുന്നു എനിക്ക് അങ്ങയെപ്പോലൊരു ക്രൂരനായ അങ്ങയെപ്പോലൊരു ദുഷ്ടപുരുഷന്റെ ജാമാതാവായതിൽ. പറയാൻ ലജ്ജയുണ്ട്. ഞാൻ ഋഷി കശ്യപൻ ഇതേ ക്ഷണം തന്നെ അങ്ങയെ വിട്ട് അങ്ങയുമായുള്ള സർവബന്ധങ്ങളും ത്യജിക്കുന്നു. ഇവിടെ സന്നിഹിതരായ അങ്ങയുടെ സംബന്ധികൾ ആരായാലും കടുകോളം സ്വാഭിമാനമുണ്ടെങ്കിൽ അവരും ഇങ്ങനെ തന്നെ പ്രതികരിക്കും. സർവമേഖലകളും ധ്വനിയുടെ പ്രതിധ്വനിയാടുന്നു. ദേവപരാക്രമം
ब्रह्मस्वरजति कैलासनाथमयम् ോ മാതേ എന്നോട് ക്ഷമിച്ചാലും കഴിഞ്ഞില്ലല്ലോ രുദ്ര, നമ്മിലുള്ള ശക്തിയെല്ലാം നാം അങ്ങിൽ നിന്നും പ്രാപ്തമാക്കിയതാണ്. അങ്ങയുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കായി നമുക്ക് വേഗം കൽപ്പിച്ചരുളിയാലും. ചെല്ലൂ വീരഭദ്ര, നീ ഭസ്മമാക്കണമെല്ലാം. തക്ഷന്റെ പ്രപഞ്ചത്തിൽ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങൾ ആരായാലും, ഗന്ധർവന്മാർ, ദേവതകൾ, യക്ഷന്മാർ, അങ്ങനെ നിന്നെ തടയാൻ പ്രയത്നിക്കുന്ന ആരായാലും അവരെ എല്ലാം ഭസ്മമാക്കിയേക്കണം. ചെല്ല്, ചെന്ന് മുത്തനാക്ക് സതിയെ ഹനിച്ച ദക്ഷനെ. അവൻ നമ്മുടെ പ്രിയപ്പെട്ട സതിയെയാണ് ഹത്യ ചെയ്തത്. സർവരുടെയും ചോരപ്പുഴ ഇന്നൊഴുകട്ടെ പൃഥ്വിയിൽ. Thank you.
കാണുന്നില്ലേ പുത്ര, നിനക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ നിന്റെ കർമ്മങ്ങളുടെ പരിണാമം? ഈ യജ്ഞത്തിൽ ഒരു തത്വത്തിന്റെയും നാശമല്ല സംഭവിച്ചത്, പക്ഷേ നിന്റെ ഹൃദയത്തിലെ സത്യത്തിന്റെ വിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. നീ ചെയ്തിരിക്കുന്ന ഈ അപരാധം ഘോരമായ അപരാധമാണ്. ഇതിന്റെ സങ്കല്പം പോലും മുൻപൊരിക്കലും സംഭവ്യമായിരുന്നില്ല. നിനക്കിതിനായുള്ള ശിക്ഷ ലഭിക്കുന്നതാണ് ദക്ഷ, നിശ്ചയമായും ലഭിക്കുന്നതാണ്. അത് തടയണമെങ്കിൽ ഉടൻ ശിവന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ച് ക്ഷമാദാനം അപേക്ഷിച്ചാൽ എങ്കിൽ ഈ പ്രളയം തടയാൻ സാധിച്ചേക്കാം. അങ്ങനെ അല്ലെങ്കിൽ ദക്ഷ, സർവവിനാശത്തിനായി നീ തയ്യാറാകേണ്ടിയിരിക്കുന്നു. സർവവും നശിക്കുന്നതാണ്. സർവനാശമോ നമ്മുടെ സർവനാശമോ? ഇവിടെ അങ്ങയുടെ സമക്ഷത്തിൽ നടന്നതെല്ലാം വീക്ഷിച്ചതിന് ശേഷവും പിതാവേ, അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സർവനാശം സംഭവിക്കുമെന്ന്? ഇല്ല ബ്രഹ്മദേവ, ഇല്ല. തനിച്ച് ധ്യാനത്തിലിരുന്ന് ചിന്തിച്ചാലും ഏത് സതിയെ ആ കപാലി നമ്മിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയോ, അതേ സതിയെ നാം ആ കപാലിയിൽ നിന്നും വേർപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നില്ലേ? മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ മഹാദേവന് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്താലും അവൻ നേരത്തെ തന്നെ നമ്മുടെ മുൻപിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിന്നെ പോലെ മഹാമൂഢനും പാപാത്മാവുമായ ഒരു പുത്രന്റെ ജന്മം നികൃഷ്ടമാണ് ദക്ഷ, നികൃഷ്ടമാണ്. നിന്റെ അന്ത്യം ആസന്നമായിരിക്കുകയാണ്. എന്നിട്ട് പോലും അഹങ്കാരത്തിന്റെ അന്ധതയിലാണ് നീ ഇപ്പോഴും. എങ്കിൽ കേട്ടോളൂ ദക്ഷ, കേട്ടോളൂ. സാക്ഷാൽ മഹാദേവന്റെ പ്രതിനിധി വീരഭദ്രൻ നിന്നെ വധം ചെയ്യുവാനായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ ഇനി രക്ഷിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല ദക്ഷ, ആർക്കും തന്നെ. നിന്റെ അന്ത്യം നിശ്ചിതമാണ്. ഭൃഗുമഹർഷിയെ, ആ കാട്ടാളന്റെ പ്രതിനിധിയെ സ്വാഗതം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കണം. അങ്ങയുടെ മനസ്സിലുള്ള വിചാരങ്ങൾ ഒന്നും തന്നെ പ്രജാപതി ഒരിക്കലും സംഭവ്യമാകുന്നതല്ല. ഭൃഗുമഹർഷിയെ, അങ്ങ് മഹാജ്ഞാനിയാണ്. അങ്ങിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരം നാം പ്രതീക്ഷിച്ചില്ല. ഇത് സംഭവ്യമല്ലയോ? അതങ്ങ് സംഭവ്യമാക്കിയാലും അങ്ങ് എന്താണ് വിചാരിച്ചത്? എന്താണ് ഞാൻ സംഭവ്യമാക്കേണ്ടത്? അങ്ങയ്ക്ക് വീരഭദ്രനെ പരിചയമുണ്ടോ? അങ്ങയ്ക്കറിയില്ലേ പ്രജാപതി, മഹാശക്തിശാലിയായ വീരഭദ്രൻ മഹാദേവന്റെ രൂപമാണ്. മഹാദേവന്റെ പ്രചണ്ഡ രൂപം. അദ്ദേഹത്തെ അഭിമുഖീകരിക്കുക എന്നത് ആർക്കും സംഭവ്യമല്ല. അദ്ദേഹത്തിന്റെ സമക്ഷം കുടുങ്ങുന്നവരാരായാലും ആ വ്യക്തിയുടെ നാശം ഉറപ്പാണ്. ഞാനാരാണ്? സമസ്ത ദേവന്മാരും അവരുടെ സർവശക്തികളും ഏകോപിപ്പിച്ച് വീരഭദ്രനോട് യുദ്ധം ചെയ്താലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നത് അസംഭവ്യമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനുള്ള ഏതൊരു ആസൂത്രണവും ഏതൊരു പ്രയത്നവും സ്വയം സർവനാശത്തിലാണ് കലാശിക്കുക. അങ്ങയുടെ ദൗത്യം വിസ്മരിക്കുന്നു. നമ്മുടെ ആജ്ഞകൾ ഉടൻ തന്നെ അങ്ങ് പാലിക്കേണ്ടിയിരിക്കുന്നു. എത്രയും വേഗം തന്നെ. അഭാർത്ഥ അസുര രക്ഷാസി വേദി സദാ. ഈ യജ്ഞമന്ത്രം ഉച്ചരിച്ച് ദക്ഷിണാഗ്നിയിൽ ആഹുതി അർപ്പിച്ച് മാന്യ യോദ്ധാക്കളുടെ സേനയുമായി ചെന്ന് ആ വീരഭദ്രനെ
വിനാശം ചെയ്താലും ചെന്നാലും പ്രജാപതി, പ്രജാപതി ദക്ഷ, വീരഭദ്രന്റെ സമക്ഷത്തിൽ മഹർഷി ഭൃഗുവിന്റെ യോദ്ധാവിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വീരഭദ്രൻ പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം തന്നെ വിനാശത്തിന്റെ പടലങ്ങൾ മാത്രമാണ് ദൃശ്യമാവുന്നത്. അദ്ദേഹം തീവ്രഗതിയിൽ ഈ ദിശയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് അങ്ങ് മാറുന്നതായിരിക്കും ഉചിതം. അമാത്യ, ഭയത്താൽ നീ നിന്റെ ജ്ഞാനം വിസ്മരിക്കുന്നു. നീ നമ്മെ പരാമർശിക്കാൻ ശ്രമിക്കുന്നുവോ? യുദ്ധകളത്തിൽ നിന്നും തിരിഞ്ഞോടുവാൻ ഉപദേശിക്കുന്നുവോ? അസംഭവ്യം. നീ വിസ്മരിച്ചിരിക്കുന്നു ഈ സമസ്ത പ്രപഞ്ചത്തിലും ഭഗവാൻ വിഷ്ണുവിനേക്കാൾ അധിക ശക്തിശാലിയും സമർത്ഥനും മറ്റാരുമില്ല. നമ്മുടെ രക്ഷാഹേതു ഭഗവാൻ വിഷ്ണു പ്രതിജ്ഞാബദ്ധനാണ്. ആരുടെ രക്ഷ? ഭഗവാൻ വിഷ്ണു തന്നെ ഏറ്റെടുത്തുവോ? അവന് പിന്നെ ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ടതില്ല. ചെന്നാലും നമ്മുടെ സമക്ഷത്തിൽ നിന്നും അല്ലയോ വിഷ്ണുദേവ, നമ്മുടെ നാരായണ, നമ്മുടെ ആരാധ്യ
ദൈനബന്ധു കരുണാമയനേ പ്രഭോ ദർശനമരുളിയാലും പ്രഭോ അങ്ങ് ഈ യജ്ഞത്തിന്റെ പരിപാലകനാണ്. യജ്ഞം അങ്ങയുടെ കർമ്മവും രൂപവും അംഗവുമാണ് പ്രഭോ. അങ്ങയുടെ അനുഗ്രഹത്തോടെയാണ് നാം ഈ മഹായജ്ഞം ആരംഭിച്ചത്. എന്നാൽ ആ ധ്വംസകനായ പ്രതിനിധി വീരഭദ്രൻ നമ്മുടെ യജ്ഞത്തെയും നമ്മുടെ സേനയെയും അങ്ങയുടെ ഭക്തന്മാരെയും വിനാശം ചെയ്യാൻ തുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് നമുക്ക് രക്ഷാകവചം നൽകിയതാണ്. അങ്ങ് നമ്മുടെ ഈ യജ്ഞത്തെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ പ്രതിജ്ഞ പാലിച്ചാലും ശ്രീഹരി. ദക്ഷ, നീ മഹാദേവന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കൂ, അല്ലെങ്കിൽ വിനാശത്തിന്റെ മഹാതാണ്ഡവം തുടരുന്നതാണ്.